നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തേക്കിൻകാട് മൈതാനിയിൽ ജനസാഗരത്തിന് നടുവിൽ ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. പ്രധാനമന്ത്രി പങ്കെടുത്ത സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്ന ക്യാമ്പയിനും റോഡ് ഷോയും ആവേശകരം. കേരളത്തിലെ ഇടത് വലത് മുന്നണികളെയും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെയും വിമർശിച്ച പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മോദിയുടെ ഗ്യാരണ്ടികൾ എണ്ണിപ്പറഞ്ഞു. സിസിടിവി ന്യൂസ് ഇംപാക്ട്. ഒടുവിൽ അധികൃതർ ഉണർന്നു. അപകട ഭീഷണി ഉയർത്തിയിരുന്ന ചൂണ്ടൽ ആശുപത്രി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. സിസിടിവി വാർത്തയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചത്. ബസ് ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം, സംഘട്ടനം. ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് കുന്നംകുളം തൃശൂർ റോഡിൽ സർവീസ് നടത്തുന്ന പരാശക്തി ബസ്സിലെ ഡ്രൈവർ എൽത്തുരുത്ത് സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 44 വയസ്സുള്ള ലോറൻസ്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ആവേശമായി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. തേക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളനവേദിയിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെയും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെയും വിമർശിച്ച പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മോദിയുടെ ഗ്യാരണ്ടികൾ എണ്ണിപ്പറഞ്ഞു. കേരളത്തിലെ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും മോദി രംഗത്തെത്തി. കേരള കി മേരി മാതാ ഓർ ബഹനോ, കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ആപ് സഭി ഇത്നി ബഡി സംഖ്യമേ സ്ത്രീ ശക്തി മുജെ ആശീർവാദ ദേനെ ആയി ഹേ, മേ ആപ്കാ ബഹുത് ബഹുത് ആഭാരി ഹൂ. ഹമാരേ ത്യോഹാരോ കോ ഭി ലൂട്ട് കാ മാധ്യം ബനാ ദിയാ ഹേ. ത്രിശൂർപുരം കേ സാത്ത് ജിസ് പ്രകാർ കി രാജനീതി കി ജാ രഹി ഹേ, വോ ദുർഭാഗ്യപൂർണ ഹേ. സബരിമാല മേ ഭി ജിസ് പ്രകാർ കി അവ്യവസ്ഥ സാമനെ ആയി ഹേ, ഉസ്സെ ഭി ശ്രദ്ധാലുവോ കോ ബഹുത് അസുവിധ ആയി ഹേ. ये यहां की राज्य सरकार की अक्षमता का प्रमाण है. രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളാണ് മോദിയുടെ ഉറപ്പ് എന്ന് വ്യക്തമാക്കുന്ന നിലയിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ആവർത്തിച്ചായിരുന്നു വികസന നേട്ടങ്ങൾ മോദി ഉയർത്തിക്കാട്ടിയത്. അമ്മമാരെ, സഹോദരിമാരെ എന്ന് ആവർത്തിച്ച് അഭിസംബോധന ചെയ്തായിരുന്നു മോദിയുടെ പ്രസംഗം. ലോകം അടയാളപ്പെടുത്തിയ മലയാളി വനിതകളെ പേരെടുത്ത് പ്രശംസിച്ച അദ്ദേഹം മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി മുത്തലാഖ് നിയമം മൂലം നിരോധിച്ചു എന്നും രാജ്യത്തെ സ്ത്രീകളുടെ അന്തസ് ഉയർത്താൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് പരാമർശിച്ചും ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിച്ചുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം പുരോഗമിച്ചത്. ഇന്ത്യ മുന്നണി വികസന വിരുദ്ധരാണ്. കേരളത്തിൽ അവർക്ക് വേണ്ടത് കൊള്ള നടത്താനുള്ള സ്വാതന്ത്ര്യമാണ്. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് എന്നറിയാമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരോക്ഷമായി പരാമർശിച്ച് മോദി പറഞ്ഞു. കേന്ദ്രം വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയ പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ വികസനം തടസ്സപ്പെടുത്തുന്നു എന്ന് മുറവിളി കൂട്ടുന്നു. കേരളത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ BJPയോട് ചേർന്ന് നിൽക്കണം. ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് കേരളത്തിലെ BJPക്കുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുത്ത സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്ന പരിപാടിയോടെ BJP തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടന്നു. നഗരത്തിലെ 1.5 കിലോമീറ്റർ റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു മോദി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത, സുരേഷ് ഗോപി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ വേദിയിൽ അണിനിരത്തിയായിരുന്നു BJP സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം സമ്മേളനം സംഘടിപ്പിച്ചത്. കേരളത്തിലെ മികച്ച സംരംഭകയായ ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാ പ്രേമൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നായികയായിരുന്ന മിന്നുമണി, ചലച്ചിത്ര താരം ശോഭന, മറിയക്കുട്ടി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. ലക്ഷദ്വീപിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ മോദി ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലേക്കും അവിടെ നിന്ന് റോഡ് മാർഗം ജില്ലാ ആശുപത്രി ജംഗ്ഷനിലേക്കും എത്തുകയായിരുന്നു. തുടർന്ന് സ്വരാജ് റൌണ്ട് മുതൽ നായ്ക്കനാൽ വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരം റോഡ് ഷോയിലും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, CCTV.
പെരുമ്പിലാവിൽ തടിമരം കയറ്റിയ ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാത്രി 10:30 അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി പാതയോരത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് രണ്ടായി തകർന്ന് തടിമരം കയറ്റിയ ലോറിക്ക് മുകളിലേക്ക് വീണു. അപകടം നടന്ന ഉടനെ അധികൃതരെ വിവരമറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. മേഖലയിൽ ഏറെ നേരം ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പാതയോരത്തെ ഇലക്ട്രിക് പോസ്റ്റ് ചരക്ക് ലോറി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബുധനാഴ്ച ഉച്ചയോടെ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ബസ് ജീവനക്കാർ തമ്മിൽ തർക്കവും സംഘട്ടനവും. ബസ് ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പരാശക്തി ബസ്സിലെ ഡ്രൈവർ എൽത്തുരുത്ത് സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 44 വയസ്സുള്ള ലോറൻസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ, പ്രിൻസിപ്പാൾ സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെറ ബസ്സിലെ ഡ്രൈവർ കല്ലൂർ സ്വദേശി കല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള ബിനോയിയാണ് പ്രതി ഉൾപ്പെടെ 3 സംഘം ആക്രമിച്ചത്. സംഭവത്തിൽ അനസ്, ശ്രീധരൻ എന്നീ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 കേച്ചേരി പാറന്നൂരിൽ വെച്ചായിരുന്നു സംഭവം. കുന്നംകുളത്തു നിന്നും തൃശൂരിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന സെറ ബസ് പാറന്നൂരിൽ വെച്ച് കാറിലെത്തിയ 3 സംഘം തടഞ്ഞു നിർത്തുകയും 2 ബസ്സിനകത്തേക്ക് കയറി ഡ്രൈവർ സീറ്റിലിരുന്ന പരാതിക്കാരന്റെ തലയ്ക്ക് ആയുധം ഉപയോഗിച്ച് അടിക്കുകയും നെഞ്ചിലും വയറ്റിലും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ ബിനോയ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ബിനോയിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് 2 പ്രതി ലോറൻസ് പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിസിടിവി ന്യൂസ് കുന്നംകുളം. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി CPM അംഗം ഗ്രീഷ്മ ഷിനോജിനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ നഫീസക്കുട്ടി വലിയകത്തും നാമനിർദ്ദേശ പട്ടിക സമർപ്പിച്ചിരുന്നു. നിലവിൽ 3 സ്ഥിര സമിതിയിൽ നഫീസക്കുട്ടി മാത്രമാണ് UDF അംഗമായിട്ടുള്ളത്. മറ്റംഗങ്ങളായ ബിജു പള്ളിക്കരയും ഗ്രീഷ്മ ഷിനോജും CPM അംഗങ്ങളാണ്. ടൌൺ പ്ലാനർ KR രാജീവ് വരണാധികാരിയായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി B ധനേഷ്, ഹെഡ് ക്ലർക്ക് സുജേഷ് സുമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു പള്ളിക്കര, ഷൈനി ഷാജി, ജിസ്ന ലത്തീഫ്, AS ഷിഹാബ് എന്നിവർ സംസാരിച്ചു. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നു. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുമെന്നും ഉറപ്പു തരുന്നു. എല്ലാവരുടെയും സഹകരണം പിന്തുണ കൂടെ ഉണ്ടാകുമെന്നും കൂടി പറയുന്നു. തണ്ടിലത്ത് ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ടു. തണ്ടിലും പള്ളിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് രണ്ടായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പോസ്റ്റ് മാറ്റുവാനുള്ള ശ്രമം തുടങ്ങി. ഒടുവിൽ അധികൃതർ ഉണർന്നു. അപകട ഭീഷണി ഉയർത്തിയിരുന്ന ചൂണ്ടൽ ആശുപത്രി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. CCTV വാർത്തയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചത്. ചൂണ്ടൽ, കൂനമുച്ചി, വെട്ടുകാട്, ആളൂർ മേഖലകളിലൂടെ കടന്നുപോകുന്ന ആശുപത്രി റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്നതോടെയാണ് യാത്രികർക്ക് അപകട ഭീഷണിയായി മാറിയത്. മാസങ്ങൾക്ക് മുൻപ് പുനർനിർമ്മാണം പൂർത്തീകരിച്ച ചൂണ്ടൽ ആശുപത്രി റോഡ് യാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സ്ഥിതിയിലായിരുന്നു. റോഡിന്റെ ആരംഭത്തിലെ 250 മീറ്ററോളം വരുന്ന മേഖലയാണ് അപകടങ്ങൾക്ക് കാരണമായിരുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് അപകട ഭീഷണിയായി മാറി. 20 സെന്റിമീറ്ററിലധികം റോഡിന്റെ ഉയരം വർദ്ധിച്ചതോടെ റോഡിന്റെ വശങ്ങളിലേക്ക് വാഹനങ്ങൾ തെന്നിമാറുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യമാണുണ്ടായിരുന്നത്. വീതി കുറഞ്ഞ മേഖലയിൽ സ്വകാര്യ ബസ്, ടിപ്പർ ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്രവാഹന യാത്രികർക്ക് റോഡിന്റെ വശത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. റോഡിന്റെ ഉയർച്ച കാരണം ഇരുചക്രവാഹനം വശത്തേക്കൊതുക്കിയാൽ സമീപത്തെ ഓടയിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ടായിരുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കമ്പികൾ കാനയ്ക്കുള്ളിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയുണ്ട്. ഓടയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്നതിനും കാനയില്ലാത്ത ഭാഗത്ത് ഐറിഷ് ഡ്രെയിൻ നിർമ്മിക്കുന്നതിനുമാണ് മുരളി പെരുന്നെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച തുകയിൽ നിന്ന് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്.
മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി സ്കൂളുകളിൽ നിന്നും കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായാൽ സുഗമമായി യാത്ര ചെയ്യാനാകും. മേഖലയിലെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം. സിസിടിവി ന്യൂസ്, കേച്ചേരി. പാറയമ്പാടത്ത് പൊട്ടിയ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങിയില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറി. പൈപ്പ് പൊട്ടിയതോടെ കുന്നംകുളം ഗുരുവായൂർ മേഖലയിലേക്ക് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടു. പൈപ്പിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വെള്ളം വിതരണം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ മണ്ഡലം ജൽജീവൻ മിഷൻ പദ്ധതി അവലോകന യോഗം എൻ കെ അക്ബർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്നു. മണ്ഡലത്തിൽ ജൽജീവൻ മിഷൻ പ്രവൃത്തികൾക്കായി പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കാൻ എംഎൽഎ നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസ് ഫണ്ട് വിനിയോഗിച്ച് പുനർനിർമ്മിക്കേണ്ട റോഡുകൾ ജനുവരി 30-നകവും മറ്റു റോഡുകൾ ഫെബ്രുവരി 15-നകവും പൂർത്തീകരിക്കണമെന്ന് എംഎൽഎ നിർദ്ദേശം നൽകി. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പ് മാറ്റുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് NH വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജനുവരി 11 പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചു. വട്ടേക്കാട് ഒരുമനയൂർ തങ്ങൾപ്പടി കുടിവെള്ള പദ്ധതികൾക്കായുള്ള ടാങ്ക് നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കുന്നതിനും തീരുമാനിച്ചു. ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ LSGD വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കൃത്യമായി മേൽനോട്ടം നടത്തണമെന്നും എംഎൽഎ നിർദ്ദേശം നൽകി. ജൽജീവൻ മിഷൻ പദ്ധതികളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പൊളിച്ച റോഡുകൾ പുനരുദ്ധീകരിക്കാനാവശ്യമായ ഫണ്ട് ധനകാര്യ കമ്മീഷൻ വഴി ലഭ്യമാക്കി പ്രവൃത്തി ചെയ്യുന്നതിന് ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. ഇക്കാര്യത്തിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തി. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, വിജിത സന്തോഷ്, ജാസ്മിൻ ഷഹീർ, ഗീതു കണ്ണൻ, NMK നബീൽ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്രൻ, പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. വടക്കേക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക്. പുന്നേർക്കുളം ചമ്മനൂർ സ്വദേശി കോട്ടത്തയിൽ വീട്ടിൽ സിനാൻ, പുന്നയൂർ എടക്കര സ്വദേശി കർണംകോട്ട് വീട്ടിൽ ഹാത്തിം എന്നിവർക്കാണ് പരിക്കേറ്റത്. തൊഴിയൂർ ICA കോളേജിന് സമീപം ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദവും സാഹോദര്യവുമാണ് സർവ്വമതങ്ങളുടെയും അടിസ്ഥാനമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ. ചിറ്റാറ്റുകര വിശുദ്ധ സെബസ്തനോസിന്റെ ദേവാലയത്തിലെ 254 കമ്പിടി തിരുനാളിന്റെ ഭാഗമായി നടത്തിയ ദമ്പതി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവ മത സൗഹാർദ്ദവും സാഹോദര്യവുമാണ് എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും ആഗ്രഹിക്കുന്നത്. ഒരു മതങ്ങളും മറ്റു മതങ്ങളെ ചെറുതാക്കി കാണിക്കണമെന്നോ അക്രമത്തിലൂടെ മറ്റു മതസ്ഥരെ ഇല്ലാതാക്കണമെന്നോ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി. ഫാദർ സ്റ്റീഫൻ അറക്കൽ, ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, ട്രസ്റ്റിമാരായ PV PUS, PK ആന്റണി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജസ്റ്റിൻ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അമ്പു സമർപ്പണവും കൽവിളക്ക് തിരിതെളിയിക്കലും നടത്തി. ഡോക്ടർ അജോഷ് തമ്പി, ഡോക്ടർ ആദിത്യൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ചിറ്റ് സിംഗേഴ്സ് ചിറ്റാട്ടുകരയുടെ നേതൃത്വത്തിലുള്ള ഗാനമേള അരങ്ങേറി. CCTV ന്യൂസ്, കേച്ചേരി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഇന്ന് രാവിലെ 10:30 കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് മന്ത്രി ദർശനത്തിനെത്തിയത്. ഗുരുവായൂരപ്പന്റെ കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ മന്ത്രിക്ക് നൽകി. മാനേജർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ ലെജുമോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കിഴൂർ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ January 6 ശനിയാഴ്ച ഗംഭീര മുഴുവൻ അയ്യപ്പൻ വിളക്കും അന്നദാനവും നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 കിഴൂർ പേമുഖത്തുള്ള കളരിയിൽ നിന്നും കുട്ടഞ്ചേരി സതീശൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കും എഴുന്നള്ളിക്കും. തുടർന്ന് ഉടുക്കുപാട്ടോടുകൂടി താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഗജവീരന്മാരുടെയും ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള വിളക്കുപന്തലിൽ എത്തിച്ചേരും. തുടർന്ന് ഭജന ആരംഭിക്കും. പുലർച്ചെ വെട്ടുംതട, തിരിയുഴിച്ചിൽ, കനലാട്ടം എന്നിവ നടക്കും. ഗുരുതിയോടെ സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് KV ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CR അജീഷ്, PB അഭീഷ്, പ്രഭാത്, TA കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്: കുന്നംകുളം നഗരസഭയിലെ 6 YMCA റോഡ് വ്യാഴാഴ്ച ടാറിംഗ് ചെയ്യുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു.
CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF ഭരിക്കുന്ന കടങ്ങോട് പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി. പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട പെർമിറ്റ്, വീട്ടു നമ്പർ, മറ്റ് ആവശ്യങ്ങൾക്കുള്ള അനുമതി പത്രങ്ങൾ എന്നിവയ്ക്ക് വലിയ കാലതാമസം നേരിടുന്നുവെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത്. അനുമതി പത്രങ്ങൾക്ക് ഒരു മാസം കാലാവധി കഴിഞ്ഞാലാണ് കുറവുകൾ ചൂണ്ടിക്കാട്ടി തിരിച്ചയപ്പിക്കുന്നത്. പിന്നീട് പഞ്ചായത്തിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലെന്ന് പറഞ്ഞ് അപേക്ഷകൾ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നതെന്ന് CPI ആരോപിച്ചു. അപേക്ഷകളിലെ പരാതികളിലും നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകണമെന്നും ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. അംഗം PK ബാബു അധ്യക്ഷത വഹിച്ചു. KK രാജൻ, AS ചന്ദ്രിക, PS സുലൈമാൻ, AH സത്യൻ എന്നിവർ സംസാരിച്ചു. ആൽത്തറ തൃപ്പറ്റ സ്വദേശി RM ജാബിറിന്റെ പ്രഥമ പുസ്തകമായ മലാല ഗാന്ധി എഴുത്തുകാരിയും കവയിത്രിയുമായ MA മുംതാസ് ടീച്ചർ പ്രകാശനം ചെയ്തു. മന്ദലാംകുന്ന് ബീച്ച് ഹൌസിൽ വൈകിട്ട് നടത്തിയ പ്രകാശന ചടങ്ങിൽ എഴുത്തുകാരൻ RM ജബ്ബാറിന്റെ വലിയുമ്മ ഏക്കാട്ടിൽ ഉമ്മുട്ടിക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. PK ജാഫർ അധ്യക്ഷത വഹിച്ചു. ഹക്കീം വെളിയത്ത്, സ്കന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TK ഉവൈസ് സ്വാഗതവും പുസ്തക രചയിതാവ് RM ജാബിർ മറുപടി പ്രസംഗവും നടത്തി. ലൈംഗിക സ്വാതന്ത്ര്യവും പ്രദർശനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയ്ക്ക് ലീഗൽ അഡ്വൈസറും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് അജീർ മോഡറേറ്ററായി. പുന്നേർകുളം അൻസാർ കോളേജ് പ്രിൻസിപ്പൽ KK ജംഷീന, സാജിദ് മുഹമ്മദ്, മിന്നത് BV തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിപ്പെരുന്നാൾ സമാപിച്ചു. മലങ്കരയുടെ വലിയ ബാവ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ ഓർമ്മ പെരുന്നാൾ January 2-3 തീയതികളിലായാണ് കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ആചരിച്ചത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭദ്രാസനത്തിലെ വൈദികരും സഹകാർമ്മികരായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണം, സ്ലൈഹിക വാഴ്വ്, ദേശക്കാരുടെ ആഘോഷങ്ങൾ എന്നിവയുണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഉണ്ടായി. വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മെത്രാപ്പോലിത്തയോടൊപ്പം ഉറുമ്പിൽ യോഹന്നാൻ കോർ എപ്പിസ്കോപ്പയും ഐസക് കോർ എപ്പിസ്കോപ്പയും സഹകാർമ്മികരായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ദേശക്കാരുടെ ആഘോഷങ്ങളുണ്ടായി. വൈകിട്ട് 5:30 പള്ളിക്ക് ചുറ്റും സമാപന പ്രദക്ഷിണം, ആശീർവാദം, തുടർന്ന് ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയും ഉണ്ടായി. വികാരി ഫാദർ പീറ്റർ കാക്കശ്ശേരി നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ തിരുനാൾ ഭക്തി സാന്ദ്രമായി. രാവിലെ ദിവ്യബലിക്ക് യൂറോപ്പ് അപ്സ്തലൂത്ത് വിസിറ്റേറ്റർമാർ സ്റ്റീഫൻ ചിരപ്പനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പ്രജോ വടക്കേത്തല, ഫാദർ ആൽബിൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണത്തിൽ 50 പൊൻകുരിശും നിരവധി മുത്തുകുടകളും അണിനിരത്തി. പരിശുദ്ധ മാതാവിന്റെ കിഴക്കും പടിഞ്ഞാറും കപ്പേളകളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രദക്ഷിണം ദേവാലയത്തിൽ തിരിച്ചെത്തി. വികാരി ഫാദർ ജോയ് കൊള്ളനൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കോടൻ, ജനറൽ കൺവീനർ ജാക്സൺ നീലങ്കാവിൽ, MF വിൻസെന്റ്, ഡെയ്സൺ പഴുന്നാന, ലിൻഡോ ചാക്കോ, CK ഡേവിസ്, ബാബു വർഗീസ്, ജിജോ ജോർജ്, രാജേഷ് ജാക്, ജോബ്സി ആൻഡ്രൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മഴയും കാലാവസ്ഥാ വ്യതിയാനവും മുണ്ടകൻ കൃഷിയുടെ വിളവിനെ ബാധിച്ചതായി മേഖലയിലെ കർഷകർ. ഇതോടെ പല കർഷകർക്കും മുണ്ടകൻ കൃഷി നഷ്ടമായി. കൊയ്ത്തിനൊരുങ്ങിയ പാടത്ത് അപ്രതീക്ഷിത മഴയിൽ വെള്ളം നിറഞ്ഞത് കൊയ്തെടുത്ത വൈക്കോൽ നശിക്കാനും ഇടയാക്കി. ഇത്തവണ മുണ്ടകൻ പാടത്ത് പല ഘട്ടങ്ങളായാണ് കൃഷിയിറക്കിയത്. കനത്ത മഴ മൂലം പലരും വൈകിയാണ് കൃഷിയിറക്കിയത്. അവസാനം കൃഷിയിറക്കിയ കർഷകർക്കാണ് നഷ്ടം സംഭവിച്ചത്. പല കർഷകർക്കും ഇറക്കിയ പണം പോലും ലഭിച്ചില്ലെന്ന് കർഷകർ പറയുന്നു. ഡിസംബർ ആദ്യത്തിൽ പെയ്ത കനത്ത മഴ മൂലം പാടശേഖരത്ത് ചെളി നിറഞ്ഞത് കൊയ്ത്തിന് ബുദ്ധിമുട്ടായി. പല കർഷകർക്കും വൈക്കോൽ ശേഖരിക്കാനും സാധിച്ചില്ല. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. കുന്നംകുളം മാർ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബദിന്യ പകൽ വീട്ടിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ഇസിനോ 24 എന്ന പേരിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തി. ഇസിനോ എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം തുടക്കം എന്നാണ്. ഓരോ പുതുവർഷവും പ്രത്യാശയുടെ കിരണങ്ങൾ വിതറിക്കൊണ്ടാണ് കടന്നുവരുന്നത്. പുതുമയുടെ പ്രത്യാശയുടെ വർഷത്തെ സ്വാഗതം ചെയ്യാനുള്ള ഊർജ്ജം പകർന്നു നൽകിയ ആഘോഷത്തിൽ ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കൾ മാർഗം കളി അവതരിപ്പിച്ചു. എൽ
എരുമപ്പെട്ടി സെന്റ് ജോർജ് ഇടവകാംഗങ്ങൾ പാട്ടും നൃത്തവുമായി എത്തി. പകൽ വീട്ടിലെ അംഗങ്ങളുടെ സംഗീത വിരുന്ന് ആഘോഷത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി. യൂണിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റിജി മുഖ്യാതിഥിയായി. ഫാദർ ബെഞ്ചമിൻ ഒഐസി സ്വാഗതവും ഫാദർ പത്രോസ് ഒഐസി ക്രിസ്മസ് പുതുവത്സര സന്ദേശവും നൽകി. കുന്നംകുളം SHO UK ഷാജഹാൻ, ബദനി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് ജോഫി ജോർജ്, എരുമപ്പെട്ടി സെന്റ് ജോർജ് ഇടവക ട്രസ്റ്റി MM ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പകൽവീട് ഇൻചാർജ് സി ബേബി നന്ദി പറഞ്ഞു. CCTV ന്യൂസ്, കുന്നംകുളം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ January 20 കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ DYFI നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം പന്നിത്തട മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. January 1 തിങ്കളാഴ്ച അതൂർ സെൻട്രലിൽ നിന്നും DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ കൈമാറിയ പതാകയുമായി ആരംഭിച്ച ജാഥ പന്നിത്തട മേഖലാ കമ്മിറ്റി അതിർത്തിയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇയാൾ പാർപ്പുറം സെന്ററിൽ സമാപിച്ചു. സമാപന പൊതുയോഗം DYFI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AS സുബിൻ, CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, DYFI പന്നിത്തട മേഖലാ ട്രഷറർ KV വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. KV ഗിൽസൺ ജാഥ ക്യാപ്റ്റനും നീതു സനൽ വൈസ് ക്യാപ്റ്റനും ആഷിഫ് അഹമ്മദ് മാനേജറുമാണ്. ആർത്താറ്റ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന് കീഴിലുള്ള ജോസഫ് മാർ ദിവന്നാസിയോസ് ആൻഡ് ബസേലിയോസ് പൌലോസ് ദ്വിതീയൻ സ്മാരക അഭയഭവന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഫണ്ട് സമർപ്പണവും നടന്നു. കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഭയഭവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫാദർ സക്കറിയ കൊള്ളന്നൂർ, അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, കുന്നംകുളം ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐസക്, CPIM ഏരിയ സെക്രട്ടറി MN സത്യൻ, BJP ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് മുള്ളത്ത്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം CK ബാബു, ബദനി ആശ്രമം മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി, ജിബ്ലസ് ജോർജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 2023 ബ്രിഡ്ജിംഗ് സൌത്ത് കേസരി കോൺക്ലേവ് അംഗീകാരത്തിന് അർഹനായ സന്തോഷ് ഗീവറിനെ ആദരിക്കുകയും നവീകരണ പ്രവർത്തനങ്ങളുടെ മുഖ്യ സ്പോൺസർ കൂടിയായ അദ്ദേഹം നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അഭയഭവൻ സൌഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആർത്താറ്റ് പ്രവർത്തിക്കുന്ന എക്സ്ട്രീം ബിൽഡേഴ്സ് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ യാത്രികർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. നഗരസഭയ്ക്ക് പണമില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിത് നൽകാമെന്നും അതിന് അനുമതി നൽകണമെന്നും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസു കോട്ടോൽ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ എന്നിവർ സംസാരിച്ചു. പ്രവാസി കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നെൽസൺ ഐപ്പ്, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു സി ബേബി, കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മണികണ്ഠൻ, ബാലചന്ദ്രൻ പോർക്കുളം, കുന്നംകുളം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രേഷ്മ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് പണിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുവരെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ പണിത ബസ് സ്റ്റാൻഡുകളുടെ കാര്യം നോക്കിയാൽ തീർച്ചയായും പഴയ ബസ് സ്റ്റാൻഡ് എപ്പോഴും ഒരു കാത്തിരിപ്പ് കേന്ദ്രം, ഒരു ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പുള്ള ബസ്സുകളും അതുപോലെ വാഹനങ്ങളും സ്റ്റോപ്പുള്ള ഒരു ബസ് സ്റ്റാൻഡായിട്ട് നിലനിർത്തിയ ചരിത്രമാണ് വികസന ചരിത്രത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. വടക്കേക്കാട് പഞ്ചായത്തിൽ വസ്തുനികുതി പുതുക്കി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ മാർഗനിർദ്ദേശങ്ങളോടെ പഞ്ചായത്തിലെ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ഫീൽഡ് പരിശോധന നടത്തി ഡാറ്റ എൻട്രി ചെയ്യുന്നതിനായി താൽക്കാലികമായി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ITI, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ITI സർവേയർ എന്നിവയിൽ കുറയാത്ത യോഗ്യതയുള്ളവർ രേഖകളുടെ അസൽ പകർപ്പുമായി ഈ മാസം 10 ഓഫീസ് സമയത്ത് ഹാജരാകണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ദർശനം നടത്തി. മഹാദേവന് മുന്നിൽ പറ നിറച്ച് കാണിക്ക സമർപ്പിച്ചു. മേൽശാന്തി ശ്രീരുദ്രൻ നമ്പൂതിരി പ്രസാദം നൽകി. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്രയജ്ഞം 3 ദിവസമാണ്. 3 ദിവസം പിന്നിട്ടപ്പോൾ ഭഗവാന് 33 കലശങ്ങൾ അഭിഷേകം ചെയ്തു.
വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്കും അന്നദാനവും ശനിയാഴ്ച നടക്കും. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്കും ഗണപതി ഹോമത്തിനും ശേഷം വിളക്ക് പന്തലിലേക്ക് എഴുന്നള്ളിപ്പും, തുടർന്ന് 11 മണി മുതൽ അന്നദാനവും നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉടുക്കുപാട്ടിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ ആനയും പഞ്ചവാദ്യവും തഖിൽ നാദസ്വരവും കാവടികളും അണിനിരക്കും. എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ എത്തിയതിനു ശേഷം അന്നദാനം, ഉടുക്കുപാട്ട്, തിരിയൊഴിച്ചിൽ, വെട്ടുംതട, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ വിളക്കിന് സമാപനമാകും. ചെറുമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയും പാർട്ടിയുമാണ് വിളക്ക് യോഗക്കാർ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. December 26 മുതൽ January 1 വരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളും സമീപമുള്ള പ്രദേശങ്ങളും മാലിന്യമുക്തമാക്കി. സ്കൂൾ മതിൽ വെള്ളപൂശി മാലിന്യമുക്ത ഭാരതത്തിനായി കൈകോർക്കാം എന്ന സന്ദേശമെഴുതി. സ്കൂളിനകത്തെ തണൽമരങ്ങളുടെ ഇരിപ്പിടത്തറകൾ പച്ച പെയിന്റടിച്ച് ഹരിതാഭമാക്കി. വീടുകളിൽ സ്നേഹസന്ദർശനം, കുട്ടികൾ നിർമ്മിച്ച തുണിസഞ്ചി വിതരണവും, LP സ്കൂളിന് മുന്നിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബും നടത്തി. ഞായറാഴ്ച രാത്രി കേക്ക് മുറിച്ച് പുതുവത്സരാഘോഷവും വിവിധ കലാപരിപാടികളും നടത്തി. സമാപന സമ്മേളനം തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T.സുഹറ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മനോമോഹനൻ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ TS ഷെറീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, വാർഡ് മെമ്പർ P.പ്രേമ, പഞ്ചായത്ത് സെക്രട്ടറി KP ജിനചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ KD സുജിത് ലാൽ, സ്റ്റാഫ് സെക്രട്ടറി KS ശ്രീദേവി, അധ്യാപകൻ KP സലീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചാത്തന്നൂർ സ്കൂൾ പ്രിൻസിപ്പാൾ SS ശ്രീന സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ MD ഷൈൻ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച വോളിബോൾ കോർട്ടും കബഡി കോർട്ടും വെള്ളിയാഴ്ച വൈകിട്ട് 5 AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ഇവ രണ്ടും നിർമ്മിച്ചത്. സ്കൂൾ പരിസരത്ത് കബഡി കോർട്ടും മൈതാനത്ത് വോളിബോൾ കോർട്ടുമാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. 6-9 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോർട്ടുകൾ നിർമ്മിച്ചത്. 96 തൊഴിൽ ദിനങ്ങൾ കൊണ്ട് 3 ലക്ഷം രൂപ ചെലവിട്ടാണ് കബഡി കോർട്ട് പൂർത്തിയാക്കിയത്. സ്കൂളിലെ കബഡി താരങ്ങൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കാനാണ് കോർട്ട് നിർമ്മിച്ചത്. 5 ലക്ഷം ചെലവിട്ട് 70 തൊഴിലാളികൾ ചേർന്നാണ് വോളിബോൾ കോർട്ട് യാഥാർത്ഥ്യമാക്കിയത്. പഞ്ചായത്ത് അനുവദിച്ച 1 ലക്ഷം രൂപയ്ക്ക് ഫ്ളഡ് ലൈറ്റ് കൂടി സ്ഥാപിച്ചതോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള വോളിബോൾ കോർട്ട് പഴഞ്ഞിക്ക് സ്വന്തമായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബബിത ഫിലോ, KT ഷാജൻ, സംഘാടക സമിതി അംഗങ്ങളായ സാബു ഐനൂർ, ജോമോൻ ജോസ് എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി എന്നിവയിൽ ഓഫീസറാകുന്നതിനുള്ള നേവൽ അക്കാദമിയുടെ പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് നടത്തി വന്നിരുന്ന ഓഫ്ലൈൻ ക്ലാസുകൾ സമാപിച്ചു. ചീഫ് കോർഡിനേറ്റർ വെറ്ററൻ മേജർ KP ജോസഫിന്റെ നേതൃത്വത്തിൽ 5 ദിവസങ്ങളിലായി സൗജന്യമായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ 14 വർഷമായി ഓഫ്ലൈൻ, ഓൺലൈൻ ക്ലാസുകൾ സൗജന്യമായി നൽകി വരുന്നുണ്ട്. നേവൽ അക്കാദമി പരീക്ഷാ സിലബസിലുള്ള വിവിധ വിഷയങ്ങളുടെ ക്ലാസുകളിലും ഇന്റർവ്യൂവിലും റെക്കമെന്റ് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ് എഴുത്ത്, വിവരണം, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നിവയ്ക്കുള്ള ഡെമോ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്നും പരീക്ഷകൾക്കുള്ള സൗജന്യ ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കുമെന്നും മേജർ KP ജോസഫ് അറിയിച്ചു. പുതുവർഷ ദിനത്തിൽ വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുക്കി വേലൂർ ഗ്രാസ്വേ ഗ്രാമീ സംസ്കൃതി കൂടാരം 2024 സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും സംവിധായകനുമായ VS സനോജ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. ഗ്രാസ്വേ പ്രസിഡന്റ് രാംപാണ്ഡെ അധ്യക്ഷത വഹിച്ചു. ഗ്രാസ്വേ സെക്രട്ടറി റിൻസി തോമസ് സ്വാഗതവും ഗ്രാസ്വേ ട്രഷറർ വിജിത വിജയ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ വിനീത് EM, കൺവീനർ ശീർഷേന്ദുലാൽ എന്നിവർ നേതൃത്വം നൽകി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും കഴിഞ്ഞ കേരളോത്സവ മത്സരങ്ങളിൽ ഗ്രാസ്വേയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് മികച്ച പ്രകടനം നടത്തിയവരെയും അനുമോദിച്ചു. നാട്ടിലെ പ്രതിഭകളുടെ മനോഹരമായ കലാപ്രകടനങ്ങളുമായി അരങ്ങേറിയ ഗ്രാസ്വേ സർഗസംഗമവും ഗ്രാസ്വേ മ്യൂസിക് ബാൻഡും റീസൈക്കിൾഡ് റിഥം എന്ന ആശയവുമായെത്തി കാണികളുടെ മനസ്സ് കവർന്ന കൊള്ളന്നൂരിലെ ഡബ്ബ ബിറ്റ്സും കൂടാരം 2024 മുഖ്യ ആകർഷണങ്ങളായി. CCTV ന്യൂസ്, വേലൂർ. പനന്തര കോളനി സമഗ്ര വികസനത്തിന്റെ ഭാഗമായി നടത്തിയ പണികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KE ആശിദ് നിർവഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോളനിയിൽ സമഗ്ര വികസനം നടത്തിയത്. SC ഫണ്ട് 4.80 ലക്ഷം രൂപ ഉപയോഗിച്ച് കോളനിയിലെ റോഡ് കോൺക്രീറ്റ് ചെയ്യൽ, കാന നിർമ്മാണം, കുളം നവീകരണം, ചുറ്റുമതിൽ കെട്ടൽ എന്നീ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കോളനി പരിസരത്ത് നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഗ്രീഷ്മ ഷനോജ്, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ ഉസ്താദുമാരുടെയും മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മദ്രസ വിദ്യാർത്ഥികൾ ഇസ്ലാമിക് എക്സിബിഷൻ സംഘടിപ്പിച്ചു. പ്രവാചക ഇസ്ലാമിക ചരിത്രങ്ങൾ, മക്ക മദീന അക്സ മുസ്ലിം ചരിത്ര സ്മാരകങ്ങൾ, പലസ്തീൻ ഖുറാൻ അത്ഭുതങ്ങൾ, ചാർട്ടുകൾ, തെർമോകോൾ കൊണ്ടുള്ള രൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു പ്രദർശനം നടത്തിയത്. മദ്രസയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തൈപ്പറമ്പിൽ അബ്ദുൽ ഖാദറിന്റെ മകൾ ഫമിത അവതരിപ്പിച്ച വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയാൽ അലാറാം മുഴക്കി ഡ്രൈവറെ ഉണർത്തുന്ന ആപ്ലിക്കേഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ഭാരവാഹികൾ, മെമ്പർമാർ, ഉസ്താദ്മാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് പഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഐ സി ഡി എസ് പ്രത്യുഷ് പദ്ധതി വിശദീകരണം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 5,840 രൂപ, പവന് 46,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം: കുന്നംകുളം അടുപ്പുട്ടി കല്ലേരി ജോസഫ് മകൻ ശൈലൻ എന്ന വർഗീസ് നിര്യാതനായി 56 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വീനാഗൽ ബെറിയൻ ഗാർഡൻ സെമിത്തേരിയിൽ നടന്നു. മേരിയാണ് ഭാര്യ. നിഖിൽ, നിധിൻ, ക്രിസ്റ്റി എന്നിവർ മക്കളാണ്. മറ്റം കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ ആളൂർ കരുനച്ചിൽ വിജയൻ ഭാര്യ കമല് നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിജീഷ്, മിനി എന്നിവർ മക്കളാണ്. തയ്യൂർ അറങ്ങാശ്ശേരി വറീദ് മകൻ ഫ്രാൻസിസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ആനി ഭാര്യയാണ്. ബോബി, ബബിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി: തേക്കിൻകാട് മൈതാനിയിൽ ജനസാഗരത്തിന് നടുവിൽ ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. പ്രധാനമന്ത്രി പങ്കെടുത്ത സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്ന ക്യാമ്പയിനും റോഡ് ഷോയും ആവേശകരം. കേരളത്തിലെ ഇടത് വലത് മുന്നണികളെയും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെയും വിമർശിച്ച പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മോദിയുടെ ഗ്യാരണ്ടികൾ എണ്ണിപ്പറഞ്ഞു. സിസിടിവി ന്യൂസ് ഇംപാക്ട്: ഒടുവിൽ അധികൃതർ ഉണർന്നു. അപകട ഭീഷണി ഉയർത്തിയിരുന്ന ചൂണ്ടൽ ആശുപത്രി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. സിസിടിവി വാർത്തയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചത്. ബസ് ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം, സംഘട്ടനം. ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് കുന്നംകുളം തൃശൂർ റോഡിൽ സർവീസ് നടത്തുന്ന പരാശക്തി ബസ്സിലെ ഡ്രൈവർ, എൽത്തുരുത്ത് സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 44 വയസ്സുള്ള ലോറൻസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.